ഗ്യാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതിയിൽ പുതിയ ഹർജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തിലെ വ്യവസ്ഥ ചോദ്യം ചെയ്ത് സ്വാമി ജിതേന്ദ്രനാഥാണ് ഹർജി നൽകിയിട്ടുള്ളത് ധനസുമോദ് തന്നെ വിവരങ്ങൾ നൽകും സുമോദ് എന്താണ് ഈ ഹർജിയിൽ പറയുന്നത് അജിംസ് ഇപ്പോൾ ഈ ഗ്യാൻവാവി പള്ളിയുടെ വിഷയം പരിഗണിച്ചപ്പോൾ തന്നെ ഈ മസ്ജിദ് കമ്മിറ്റി മുന്നോട്ട് വെച്ച ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു ഇവിടെ വാരണാസി ജില്ലാ കോടതിയിൽ അവർ ചൂണ്ടിക്കാട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നരസിംഹറാവു സർക്കാർ പാസാക്കിയ നിയമം അനുസരിച്ച് ഈ ആരാധനാലയങ്ങളെ സംരക്ഷിക്കപ്പെടേണം അപ്പോൾ ആ നിയമം അനുസരിച്ച് അതിൻ്റെ ഫോർ വൺ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ ആരാധനാലയങ്ങൾ ഏത് വിഭാഗത്തിൻ്റെ കൈവശമാണോ അവിടെ തന്നെ തുടരാൻ തന്നെയാണ് ഈ തീരുമാനമുള്ളത് അങ്ങനെയാണ് ഈ ആക്ടിൽ പറയുന്നത് ആക്ട് ടുവിൽ പറയുന്നത് ഒരു കാരണവശാലും മറ്റു സമുദായം അതിക്രമിച്ച് കയറുകയോ മറ്റു സമുദായത്തിന്റേതാക്കി മാറ്റി തീർക്കുകയോ ആ തരത്തിലുള്ള ആരാധനയോ ചടങ്ങുകളോ പാടില്ല ഇതൊരു കുറ്റകരമായി തന്നെയാണ് വിധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്യാൻവാബി പള്ളിയിൽ ഇപ്പോൾ അഞ്ച് സ്ത്രീകളടക്കമുള്ളവർ ഹർജിക്ക് ആരോപണം ഉന്നയിച്ചപ്പോൾ പ്രധാനമായും അവർക്ക് തടസ്സം നിൽക്കുന്നത് ഈ ആരാധന സംരക്ഷണ നിയമം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഈ പുതിയ ഹർജി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഇത് ഇതിനകം തന്നെ ജ്യാൻവാവി പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും സുപ്രീം കോടതിയിൽ തീർപ്പാക്കിയിരിക്കുകയാണ് എല്ലാം ജില്ലാ കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ വരും ദിവസങ്ങളിലാണ് ഈ ഹർജി ഫയൽ സ്വീകരിക്കുമോ ഇതിനകത്ത് വാദം നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാനാവുക അജിംസ് ശരി ആരാധ ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്താണ് പുതിയ ഹർജി